2 minutes കൊണ്ട് എങ്ങനെ മിൽക്കി വേ ഫോട്ടോ എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് ആദ്യമായി വേണ്ടത് മാനുവൽ മോഡ് ഓപ്ഷനുള്ള ഒരു ക്യാമറയാണ്. ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ എന്നീ സെറ്റിംഗ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണിത്. നൈറ്റ് സ്കൈ ഫോട്ടോസ് എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർ ട്രെയിൽസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഷട്ടർ സ്പീഡ് അധികമായാലാണ് സ്റ്റാർ ട്രെയിൽസ് സംഭവിക്കുന്നത്. അനുയോജ്യമായ ഷട്ടർ സ്പീഡ് കണ്ടെത്താൻ 500-നെ നിങ്ങളുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് നിങ്ങളുടെ ലെൻസ് 24mm ആണെങ്കിൽ 20 seconds ആയിരിക്കും ഷട്ടർ സ്പീഡ്. നിങ്ങളുടെ ലെൻസിലുള്ള ഏറ്റവും കുറഞ്ഞ അപ്പർച്ചർ വാല്യൂ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പർച്ചർ വാല്യൂ f/2.8 മുകളിലുള്ള ലെൻസ് ഉപയോഗിച്ച് മിൽക്കി വേ ഫോട്ടോസ് എടുക്കുന്നത് ശ്രമകരമായിരിക്കും. അപ്പർച്ചർ വാല്യൂ എത്ര കുറവാണോ അത്ര കണ്ട് ലൈറ്റ് സെൻസറിൽ പതിയുകയും മികച്ച ഫോട്ടോസ് ലഭിക്കുകയും ചെയ്യും. ISO അധികമായാൽ എടുക്കുന്ന ഫോട്ടോസ് നോയിസും ഗ്രെയിൻസും ഉള്ളതായിരിക്കും. ഇത് ഒഴിവാക്കുക ക്യാമറയുടെ അനുയോജ്യമായ ISO വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട്. ഓരോ ക്യാമറയിലും ഇത് വ്യത്യസ്തമായിരിക്കും. മിൽക്കി വേയുടെ ഫോട്ടോസ് എടുക്കുവാൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സെറ്റിംഗ്സ് എല്ലാം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നക്ഷത്രം ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനായി ഫോക്കസ് മോഡ് ഓട്ടോമാറ്റിക്കിൽ നിന്നും മാനുവൽ മോഡിലേക്ക് മാറ്റണം. ലൈവ് വ്യൂ എനേബിൾ ചെയ്ത് ഫോക്കസ് മാഗ്നിഫയർ ഉപയോഗിച്ച് സൂം ചെയ്ത് ബ്രൈറ്റ് ആയിട്ടുള്ള നക്ഷത്രത്തെ ഫോക്കസ് ചെയ്യാം. ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റോ മോഡിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു ട്രൈപോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാമറ ഷെയ്ക്ക് ആവുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ ഷെയ്ക്ക് ആവുന്നത് ഒഴിവാക്കാൻ ക്യാമറയിൽ തന്നെയുള്ള ഒരു സെൽഫ് ടൈമറോ ഒരു റിമോട്ട് കൺട്രോളറോ ഉപയോഗിക്കാം. ക്യാമറയിൽ മിറർ ലോക്കപ്പ് ഫീച്ചർ ഉണ്ടെങ്കിൽ അതുകൂടെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. മിൽക്കി വേ ഫോട്ടോസ് എടുക്കുവാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ Instagram അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.